C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. റിസൾട്ട് എന്താണെന്ന് വാ തുറന്നൊന്ന് പറയടാ. കാര്യം പറാതി റിസൾട്ട് പ്രകാരം ഒന്ന് ഉറക്കെ പറയടാ, എല്ലാവരും കേൾക്കട്ടെ. റിസൾട്ട് പ്രകാരം തുളസി ജയന്റെയും പ്രിയയുടെയും മകള് തന്നെ. ഈ നിൽക്കുന്നവരുടെ മകളാണെന്ന് ദാ അമ്മനെ വായിച്ചു നോക്കൂ. തനിക്ക് തൃപ്തിയായ തന്നെ എങ്ങനെ എങ്ങനെ ഞാൻ പോവേണ്ടത്? തെരുവിലേക്കോ അതോ അനാഥാലയത്തിലേക്കോ? തീരുമാനിക്കേ. ആഗ്രഹം പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ ദുർഗമ്മേ. എന്തുപറ്റി? കണ്ടത് ശനി തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ ഭേദപ്പെട്ടൊരു പേമാരി മിടിയും മിന്നലും ഒക്കെ കഴിഞ്ഞു.
വൈകാതെ തന്നെ അടുത്തത് പ്രതീക്ഷിക്കാം. കുറെ കാലമായി ഒരു ടെൻഷനുമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്തെങ്കിലും ഒരു നല്ല ടെൻഷൻ എങ്കിലും ഉറക്കം വരില്ല ഇപ്പൊ. ഇനിയിപ്പോ എന്തായാലും ആദിക്കും തുളസിക്കും ഒരുമിച്ച് ജീവിക്കാൻ ആരും പേടിക്കേണ്ട കാര്യമില്ല. എന്നാലും ഇവള് ഞങ്ങളെ സംശയിച്ചു കളഞ്ഞല്ലോ. അതങ്ങനെ പെട്ടെന്നൊന്നും സഹിക്കാൻ പറ്റില്ല. അല്ല ചേട്ടാ, അവള് നമ്മുടെ നക്ഷത്ര കുട്ടിയല്ലേ. പ്രിയേ, ക്ഷമിച്ചേക്ക്. സത്യം പറഞ്ഞോ, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. അച്ഛനും അമ്മ എന്നോട് ക്ഷമിക്കണം. അയ്യേ, അമ്മയുടെ പൊന്നാങ്കിളി കരയുന്നു. ഞങ്ങൾ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. കാര്യം വലിയൊരു സംശയവും പ്രശ്നവും തീർക്കാനായിരുന്നെങ്കിലും ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്ന് ഇപ്പൊ തോന്നുന്നു. അതൊന്നും വലിയ പ്രശ്നമല്ല തുളസി. ഇനി നീ അതിന്റെ പേരിൽ കരയാനൊന്നും നിൽക്കണ്ട. മോളെ, അതിന് നീ മനഃപൂർവ്വം സംശയിച്ചൊന്നും അല്ലല്ലോ. ഈ വീടിനകത്ത് ചുറ്റിപ്പറ്റി നടക്കുന്ന ആ പെണ്ണ് ഒരു വീഡിയോ കൊണ്ടുവന്നു. എന്നാ പിന്നെ ആ വീഡിയോ വെച്ച് നിന്നെ പുറത്താക്കാൻ പറ്റുമെന്ന് ദുർഗയും കൂട്ടരും ഒരു ശ്രമം നടത്തി നോക്കി. അതിന്റെ ഭാഗമായിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നു അല്ലേ. ആ, അതിലൊന്നും ഒരു കാര്യമില്ല. എന്തായാലും അവരുടെ തന്ത്രങ്ങളൊക്കെ പാളിയില്ലേ. ഈയിടെയായി അമ്മയും കൂട്ടരും തൊടുക്കുന്ന എല്ലാ അമ്പുകളും പകുതിക്ക് വെച്ച് ഒടിഞ്ഞു പോവാ. അതൊക്കെ അങ്ങോട്ട് ഏക്കുന്നില്ല. ഇപ്പൊ തുളസിയെ വീഴ്ത്താൻ ദുർഗ എടുക്കുന്നതും തൊടുക്കുന്നതും ഒക്കെ ഈ കണ്ണുപൊട്ടന്റെ മാവേലറി പോലെയായി. കൊണ്ടാ കൊണ്ടു, ഇല്ലെങ്കിൽ നട്ടൊന്നും ഇല്ലല്ലോ. പ്രസാദ് എന്നാ ഞങ്ങള് വീട്ടിലേക്ക് പൊക്കോട്ടെ. ആ തീ കയറുന്നില്ലേ. വേണ്ട വേണ്ട, ദുർഗച്ചയ്ക്ക് സാമാന്യം നല്ല ദേഷ്യമുണ്ട്. വെറുതെ വന്നു കയറി ചീത്ത എറിഞ്ഞു വാങ്ങി ഞങ്ങളുടെ സമാധാനം തകർക്കുന്ന എന്തിനാ. അങ്ങനെ പോവാൻ പറട്ടെ. നിങ്ങൾ ഇനി ആരെയും പേടിക്കുന്നത്? ഇനി ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വിജയിച്ചിരിക്കുന്നു. അതെ, നിങ്ങളിപ്പോ വീട്ടിൽ പോകേണ്ട കാര്യമില്ല. ഉദ്ദേശിച്ച കാര്യം നടത്താൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ നിൽക്കായിരിക്കും ദുർഗേച്ചി. ദേഷ്യം സഹിക്കാൻ വയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്നിരിക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഏതായാലും ദുർഗയ്ക്ക് ഇനി തുളസിയും നിങ്ങളൊക്കെ അംഗീകരിച്ചല്ലേ പറ്റൂ. ഏ, നിങ്ങൾ അകത്തോട്ട് വന്നേ. വാ, വാടാ. വാച്ചാ, വാച്ചാ, അമ്മ വാ. കുറേ നാളായി നീ മനസ്സിൽ കൊണ്ടുവരുന്ന ആ വലിയ ടെൻഷൻ ഇതോടെ മാറിയില്ലേ? മാറിയടാ. മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.